ആദ്യമായി മോഡൺ ഹൗസിലെ എൻ്റെ പ്രിയ കൂട്ടുകാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഓണവിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. ഞങ്ങളിവിടെ 365 ദിവസത്തിൽ 300 ദിവസവും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഓണവിഭവങ്ങളിൽ. അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റമാണ്. പക്ഷേ 3 ഇൻഗ്രീഡിയൻസ് മതി: തീയ, എണ്ണ, പപ്പടം. പപ്പടം എന്ന് കേൾക്കുന്നതുകൊണ്ട് ഇതൊരു കോമഡി വീഡിയോ ആണെന്ന് വിചാരിക്കരുത്. ഇത്ര നിസ്സാരമൊന്നുമല്ല. അത് കൈവെള്ളാതെ ഉണ്ടാക്കിയെടുക്കുക. എന്നും ഉണ്ടാക്കേണ്ടതുകൊണ്ട് വളരെ എക്കണോമിക്കലായി ഒരു ചെറിയ പാത്രത്തിൽ വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്ത് കൈപൊള്ളിക്കാതെ എങ്ങനെ പപ്പടം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. എന്നെ പോലെ ന്യൂ ജനറേഷൻ ആയിട്ടുള്ളവർക്ക് ഇതൊരു പാഠമായിരിക്കും. നമുക്ക് കാണാം. സസൂഷ്മം എണ്ണ ഒഴിക്കുക. വളരെ കുറച്ച് എണ്ണ മതി. നമുക്കിത് കളയാനുള്ളതാണ്. എല്ലാ ദിവസവും നമുക്ക് റീയൂസ് ചെയ്യാൻ പാടില്ല. അത് കാരണം ഒരുപാട് എണ്ണ എല്ലാ ദിവസവും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി ഈ പപ്പടത്തിനെ ചെറുതായിട്ട് മുറിക്കുന്നു. എന്നിട്ട് എണ്ണ ചൂടായോ എന്ന് അറിയാനായി ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്തു. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 ചെറിയ പീസ് പപ്പടം ഇട്ടു. ദാ പൊങ്ങി വരുന്നു. ഉടനെ തന്നെ അവനെ മാറ്റുക. അടുത്ത 3 പീസസ് ഇട്ട് കൊടുക്കുക. അതിനെയും മാറ്റുക. ഇങ്ങനെ വളരെ ഈസിയായി. അത്ര ഈസി അല്ല. നമുക്ക് പപ്പടം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കഴിഞ്ഞു. നാളെ ഉണ്ടാക്കുമ്പോൾ ഈ എണ്ണ കളഞ്ഞിട്ട് വേറെ പുതിയ എണ്ണ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഓണം. ബൈ ബൈ.